നമുക്ക് ഒരു വെറൈറ്റി തന്നെ കാണാം. ഇന്നത്തെ വീഡിയോ വാഴയില തോരൻ ഉണ്ടാക്കാനാണ്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വാഴയില തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെയുള്ള തളിരിലയാണ് നല്ലത്. ഇതിനേക്കാൾ തളിരില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. തേങ്ങ ചുരുകിയത്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, ജീരകം, ഉഴുന്ന്, വാഴയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇപ്പോഴിതാ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക്, ഉഴുന്ന്, ജീരകം, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ അരിഞ്ഞു വെച്ച വാഴയിലോട്ട് കുറച്ച് തേങ്ങാ ചിരകി ഇട്ടിട്ട് ഒന്ന് തിരുമിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ച വാഴയില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇത് സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയ വാഴയില തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ വാഴയില തോരൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ